അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ അച്ചു ഉപയോഗിച്ചിട്ട് സിമൻറ്റ് കൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത് ഒന്ന് കാണാം. ആദ്യമേ തന്നെ ഇതുപോലെയുള്ള ഒരു അച്ചെടുത്തിട്ട്, ഇത് അച്ചൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന അച്ച്, കുറഞ്ഞ റേറ്റേ ഉള്ളൂ, 30 രൂപ 40 രൂപ ആ റേറ്റേ ഉള്ളൂ. ഇതിൽ ഓയിലെടുത്തിട്ട്, ഈ വണ്ടിയുടെയൊക്കെ പഴയ ഓയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് വൃത്തിയായിട്ട് ഓയിലടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സിമൻ്റ് ഇട്ടിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് ഇതിൽ മൊത്തം ഓയിലെടുത്തിട്ട് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കൊരു സിമൻ്റ് ചട്ടി എടുത്ത് അതിലേക്ക് സിമൻ്റ് കോരിയിടാം. സിമൻ്റ് മണൽ മിക്സ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ, രണ്ട് കൊട്ട മണലിന് ഒരു കൊട്ട സിമൻ്റ്, അങ്ങനെയൊക്കെയാണ് മിക്സിങ്. ഏകദേശം ഈ കത്തിയുടെ അളവ് കണക്കാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് സിമൻ്റ് എടുത്ത് അതിനാവശ്യമായ മണലും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഓവർ ലൂസാവാതെ ഒരു പുട്ടുപൊടി രൂപത്തിൽ, നല്ല ടൈറ്റുള്ള ആ ഒരു രൂപത്തിലായിട്ട്, ഓവർ പേസ്റ്റ് ആവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയായി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകരുത്, ഒരു പാകത്തിനായിരിക്കണം അളവ്. ഇത് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഓയിലൊക്കെ പുരട്ടി വെച്ച് നമ്മളുടെ പോട്ടിലേക്ക് ഇതെടുത്തിട്ട് പതുക്കെ ഇതെടുത്തിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ പറ്റിച്ച് പിടിപ്പിക്കണം. നന്നായി കുഴക്കണം, ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കുഴക്കണം. ഇതിങ്ങനെ എടുത്ത് ഓരോ ഉരുളകളായി ആദ്യം അടി കുറച്ച് അടിഭാഗത്ത് കുറച്ച് ഇങ്ങനെ അമർത്തി വെക്കണം. ചട്ടിയുടെ അടിഭാഗത്ത് ആയിട്ട് അമർത്തി വെച്ചതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഇങ്ങനെ പറ്റിച്ച് പിടിപ്പിക്കാം. ഓവർ കട്ടിയൊന്നും വേണ്ട, നമ്മൾ എത്ര കട്ടി കൊടുക്കുന്നുണ്ടോ ചട്ടിക്ക് അത്രയും കട്ടി ഉണ്ടാവും. ഇതുപോലെ ഫുള്ളായിട്ട് നന്നായിട്ട് പറ്റിച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ രണ്ട്, ഞാനിവിടെ ഉണ്ടാക്കിയ പോട്ട് ഇപ്പോൾ രണ്ട് ടൈപ്പാണ് എടുത്തത്. അത് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങാൻ വെച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിലൊന്ന് വെള്ളമൊക്കെ നനച്ച് ഇതുപോലെ ചെയ്തതിന് ശേഷം ഉണങ്ങാൻ വെക്കുക. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് ഒന്ന് സെറ്റായതിനു ശേഷം ഇതെടുത്തിട്ട് ഇതിൽ ഓടിൻ്റെ പ്രൈമർ അടിച്ചിടാം. അതായത് നമ്മൾ ഈ റെഡ് കളറുള്ള സംഭവമല്ല, അതാ ഇത് കണ്ടില്ലേ, ഈ ഒരു സംഭവം അടിച്ചിട്ട് അത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങും. അത് ഉണങ്ങിയതിന് ശേഷം നല്ല കളർ പെയിൻറ്, ഞാനിപ്പോൾ ബ്ലൂ കളറാണ് ഇതിനെടുത്തത്, നല്ല ബ്ലൂ കളർ പെയിൻറ്റാണ് എടുത്തത്. ബ്ലൂവും പച്ചയും മിക്സ് ചെയ്തിട്ട് ഡബിൾ ഷെയ്ഡിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ കളർ അടിച്ചില്ല, ആ റെഡ് ഓടിനൊക്കെ അടിക്കുന്ന പെയിൻറ്റ് കടയൊക്കെ, പെയിൻറ്റ് കടയെന്ന് ചോദിച്ചാൽ മതി. ഈ കളറ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഈ ബ്ലൂവും ഗ്രീനുമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ആ റെഡ് തന്നെ അങ്ങനെ തന്നെ വെച്ചാലും മതി, അത് കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടാവും. ഇപ്പം ഞാനൊരു ഇവിടെ നിലവിൽ
ഒരു അഞ്ചാറ് ചട്ടി ചട്ടി ഉണ്ട്. അത് മൊത്തം ഇതേപോലെ റെഡ് കളർ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിന് ഞാൻ ഡബിൾ ഷെയ്ഡായിട്ടാണ് കൊടുത്തത് കേട്ടോ. ഈ ചതുരത്തിൽ ചെയ്ത ഈ ഒരു ഇതിന് മുകളിൽ ഗ്രീനും താഴെ ബ്ലൂ ആയിട്ട് ഡബിൾ ഷെയ്ഡായിട്ടാണ് കൊടുത്തത്. അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും, അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞു, അതിൽ കുറച്ച് മണ്ണ് വെച്ചിട്ട് സാധാ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പുള്ള ചെടി എന്നാണ് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള സംഭവമാണ് ചെയ്തത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ല, വീടിൻ്റെ അകത്ത് വരെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ടേബിൾ മേലൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടാണ്. ഇതിപ്പോൾ വീടിൻ്റെ സൈഡിലുള്ള തിണ്ടിൽ ആണ് ഈ ഒരു ടൈപ്പ് സെറ്റ് ചെയ്തത്. കാണാൻ വളരെ മനോഹരമായ രീതിയിൽ കീടിലം ചെടിച്ചട്ടി, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ചെടിച്ചട്ടി റെഡി. വീടിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സൈഡിൽ നമ്മൾ വാള് കെട്ടിയതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല സൂപ്പറായിരിക്കും. പല കളറിലും നിങ്ങൾക്ക് ഇത് അടിച്ച് പെയിൻ്റ് അടിച്ച് കൊടുത്ത് വൃത്തിയായിട്ട് വെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചെടികളും അതുപോലെ ഗാർഡനിങ്ങും പ്ലാന്റും ടയർ കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതും ഇതുമായി ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.